കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിഷ്ണു ഭഗവാൻ നരസിംഹാവതാരം എടുക്കേണ്ടി വന്നതിന് പിന്നിലെ കഥ എന്താണെന്ന് മനസ്സിലാക്കി. ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് നരസിംഹസ്വാമി ക്ഷേത്രങ്ങളെ കുറിച്ച് അറിയാം. പുരാതന നരസിംഹ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ ചേർത്തലയ്ക്കടുത്തുള്ള തുറവൂർ മഹാക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ രണ്ട് ഭാവങ്ങളിലുള്ള പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. നരസിംഹമൂർത്തിയെയും സുദർശന മൂർത്തിയെയും തുല്യ പ്രാധാന്യത്തോടുകൂടി രണ്ട് ശ്രീകോവിലുകളിലായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. തെക്കേ ശ്രീകോവിലിൽ സുദർശന മൂർത്തിയും വടക്കുവശത്തെ ശ്രീകോവിലിൽ നരസിംഹമൂർത്തിയുമാണ് ഉള്ളത്. കേരളത്തിൽ ഏറ്റവും വലിയ ആനക്കൊട്ടിലുള്ള ക്ഷേത്രമാണ്. കൂടാതെ രണ്ട് കൊടിമരങ്ങളുള്ള അപൂർവ ക്ഷേത്രം കൂടിയാണിത്. തുലാമാസത്തിൽ ദീപാവലി നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ 9 ദിവസത്തെ കൊടിയേറ്റുത്സവം, വൈശാഖമാസത്തിൽ നരസിംഹ ജയന്തി, ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി, മേടമാസത്തിൽ വിഷു, പത്താം ഉദയം, മകരസംക്രാന്തി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ട് വിശേഷങ്ങൾ. കൂടാതെ മാസം തോറും വരുന്ന ഏകാദശി, ദ്വാദശി ദിവസങ്ങളും. വാരണാസിയിലെ നരസിംഹഘട്ടിൽ നിന്ന് പുഴ വഴി നരസിംഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ഭൂതനിലത്ത് ഇറക്കിയെന്നും അവിടെ നിന്ന് ഈ ക്ഷേത്രസ്ഥാനത്ത് വന്നെത്തിയ നരസിംഹമൂർത്തി ഇവിടെ ദുർഗയായി സങ്കല്പിക്കപ്പെട്ടിരുന്ന സ്ഥാനത്ത് കയറിയിരുന്നു എന്നും പറയപ്പെടുന്നു. ഇപ്പോൾ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. പുറപ്പെടാ ശാന്തി സമ്പ്രദായം നിലവിലുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തുറവൂർ മഹാക്ഷേത്രം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആചാരങ്ങളാണ് ഇവിടെ ഉള്ളത്. മുഖ്യ പുരോഹിതനായ മേൽശാന്തി ഒരു വർഷം കഠിന വ്രതത്തോടെ തീവ്രനൈഷ്ഠിക ബ്രഹ്മചര്യത്തോടെ പുറപ്പെടാശാന്തി അനുഷ്ഠിക്കുന്ന സമ്പ്രദായമാണ് ഇവിടെ നിലവിലുള്ളത്. ഒരു മേടവിഷു മുതൽ അടുത്ത മേടവിഷു വരെയാണ് കാലാവധി. വെടി വഴിപാടാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. അതിൽ തന്നെ വലിയ വെടിയും ചെറിയ വെടിയുമുണ്ട്. വഴിപാട് നടത്തുന്നയാളുടെ പേരും നക്ഷത്രവും വെടികളുടെ എണ്ണവും വിളിച്ചു പറഞ്ഞാണ് വഴിപാട് നടത്തുന്നത്. കോൺവെടി, ചുറ്റുവെടി എന്നിവ പ്രധാനമാണ്. സാധാരണഗതിയിൽ ദേവീക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും നടത്തിവരുന്ന വെടി വഴിപാട് നടത്തുന്ന അപൂർവം വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കൂടാതെ പാനകം, പാൽപായസം, സുദർശന ഹോമം തുടങ്ങിയ വഴിപാടുകളുമുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട നരസിംഹക്ഷേത്രങ്ങളിൽ മറ്റൊന്നാണ് കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രം. ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ പടിഞ്ഞാറും തിരുവാലൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് 3 കിലോമീറ്റർ കിഴക്കുമായി ഒരേ രേഖയിൽ സ്ഥിതി ചെയ്യുന്നു. ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനെത്തിയ രൂപത്തിലാണ് നരസിംഹത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ഉപദേവതമാരില്ലാതെ 3 മഹാവിഷ്ണുമാരാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നുള്ളത്. നരസിംഹമൂർത്തി, മഹാവിഷ്ണു, പാർത്ഥസാരഥി എന്നിങ്ങനെയാണ് പ്രതിഷ്ഠ. 3 മണിക്ക് നിർമാല്യം, ശേഷം തുടർന്നുള്ള പൂജകൾ. വൈകിട്ട് 4:30 നട തുറന്ന പൂജ, 8 മണിക്ക് അത്താഴപൂജ, ഇങ്ങനെയാണ് പൂജാക്രമങ്ങൾ. എല്ലാ വർഷവും വിഷുവിന്റെ തലേ ദിവസം കൊടികേറി 8 ദിവസത്തെ ഉത്സവം. ഉത്സവത്തിൽ ആരാടി വരവ്, തിരുവാലൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള കൊടിപ്പുറത്ത് വരവ് എന്നിവ ഉൾപ്പെടുന്നു. തിരുവുത്സവം, ധ്വജപ്രതിഷ്ഠാദിനം, പുനഃപ്രതിഷ്ഠാദിനം എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ. ആറാട്ട് ആലുവ മണപ്പുറത്ത് നടക്കുന്നു. എല്ലാ വർഷവും മുടങ്ങാതെ സപ്താഹം നടക്കുന്നു. കൂടാതെ ചന്ദനം ചാർത്ത് 1008 നാളികേരത്തിന്റെ മഹാഗണപതി ഹോമം വിശേഷാൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിഴിഞ്ഞു പായസവും പാൽപായസവുമാണ് പ്രധാന നിവേദ്യങ്ങൾ. നെൽപ്പറ, മലർപ്പറ, അയിമ്പറ അങ്ങനെ പറകളും അഭീഷ്ട സാധ്യത്തിനായി നടത്തി വരുന്നുണ്ട്. ആണ്ടോടാണ്ട് നടത്തി വരുന്ന ഭാഗവത സപ്താഹം ഈ നാടിന്റെയും നാട്ടുകാരുടെയും ശ്രേയസ്സിനെ അതിന്റെ പരകോടിയിലെത്തിക്കുന്നു. കൊല്ലം ജില്ലയിലെ ശൂരനാട് വടക്ക് പഞ്ചായത്തിലെ ആനയടിയിലാണ് പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി നരസിംഹസ്വാമിയാണ്. ആനയുടെ തേവർ എന്ന പേരിലും അറിയപ്പെടുന്നു. ആനയുടെ കാൽപ്പാടുകൾ എന്നാണ് ആനയടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ഷേത്രത്തിന്റെ ചരിത്രത്തിന് പഴയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ബന്ധമുണ്ട്. ആദ്യം ഇവിടെ ചാതുർബാഹുവായ വിഷ്ണുവിനെയാണ് ആരാധിച്ചിരുന്നത്. പിന്നീട്
വിഷ്ണു ഭഗവാൻ നരസിംഹമൂർത്തിയുടെ ഉഗ്രഭാവത്തിൽ ശക്തി ആർജിച്ചതായി പ്രശ്നവശാൽ കാണുകയും ഉഗ്ര തേജസ് ശാന്തമാക്കാൻ വേണ്ടി കിഴക്കേക്കരയിലുള്ള ഉയർന്ന പ്രദേശത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേത്രം പഴയിടമായും പുതിയതായി പണിത ക്ഷേത്രം പുതിയിടവുമായി അറിയപ്പെട്ടു. ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതകൾ ശിവൻ, ഗണപതി, ഭുവനേശ്വരി ദേവി, ബ്രഹ്മരക്ഷസ്, നാഗരാജാവ്, നാഗയക്ഷി എന്നിവരാണ്. പുതിയിടം ആനയുടെ ക്ഷേത്രത്തിന് കിഴക്ക് വശത്തായി നവരാത്രി മണ്ഡപം സ്ഥിതി ചെയ്യുന്നു. പ്രസിദ്ധമായ ആനയുടെ നവരാത്രി സംഗീതോത്സവം നടക്കുന്നത് ഇവിടെയാണ്. കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗജമേളയാണ് ആനയുടെ ഗജമേള. നൂറിൽ പരം ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയ ഗജമേള നടത്തണമെന്നുണ്ടെങ്കിലും ഇതുവരെ അത് നടന്നിട്ടില്ല. അങ്ങനെ ഉണ്ടായാൽ ക്ഷേത്രത്തിന് നഷ്ടപ്പെട്ട സ്വർണ്ണ കൊടിമരം തിരിച്ചു കിട്ടുമെന്നാണ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത്. 98 ഗജവീരന്മാരെ ഇതുവരെ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുള്ളൂ. മകരമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം നാൾ വരെയുള്ള 10 ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത്. തിരുവോണ ദിവസമാണ് ആറാട്ട്. ഒരേ വരിയിൽ നിരനിരയായി ഗജവീരന്മാർ അണിഞ്ഞൊരുങ്ങി അണിനിരക്കുന്ന ഗജമേള ഉത്സവത്തിന്റെ 10-ാം നാളാണ്. ദേശവിദേശത്തു നിന്നുള്ള 10,000 ഉൾപ്പെടെ ഈ ഉത്സവം കാണാൻ എത്തുന്നു. കുട്ടികളില്ലാത്ത ദമ്പതികൾ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്താൽ സന്താന ഭാഗ്യം ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. ഭക്ത സംരക്ഷണത്തിനായി ഉടലെടുത്ത ഉഗ്രമൂർത്തി ആയതുകൊണ്ട് തന്നെ ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയാണ് നരസിംഹമൂർത്തി. അകാരണ ഭയം അകറ്റാനും ദുരിതമോചനത്തിനും നരസിംഹമൂർത്തി മന്ത്രം പതിവായി 3 തവണയെങ്കിലും ചൊല്ലുന്നത് നല്ലതാണ്. നരസിംഹമൂർത്തി മന്ത്രം ഇപ്രകാരമാണ്: ഉഗ്രവീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. നരസിംഹാവതാരം ത്രിസന്ധ്യാനേരത്തായതിനാൽ ആ സമയത്ത് ഭക്തിയോടെ നരസിംഹമൂർത്തി മന്ത്രം ചൊല്ലുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതും ഇരട്ടി ഫലം നൽകുമെന്നാണ് വിശ്വാസം. നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിൽ മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ അഭീഷ്ട സിദ്ധിക്കൊപ്പം തൊഴിൽ വിവാഹ തടസ്സങ്ങൾ നീങ്ങും. തുളസിമാല സമർപ്പണം മറ്റൊരു പ്രധാന വഴിപാടാണ്. ഇഷ്ടപുഷ്പം ചുവന്ന ചെത്തിയും നിവേദ്യം പായസവുമാണ്. ചോതി നക്ഷത്ര ദിനത്തിൽ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാം. കടബാധ്യത നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കാൻ പതിവായി ചോതി നക്ഷത്ര ദിവസം നരസിംഹക്ഷേത്ര ദർശനം നടത്തുകയോ ഭവനത്തിലിരുന്ന് നരസിംഹമൂർത്തി പ്രീതികരമായ ഭജനകൾ നടത്തുകയോ ചെയ്യുക. നരസിംഹമൂർത്തിയെ നിത്യേന ഭക്തിയോടെ സ്മരിച്ചാൽ ശത്രുനാശം, ആരോഗ്യം, രോഗശാന്തി, പാപനാശം എന്നിവയാണ് ഫലങ്ങൾ. ക്ഷേത്രങ്ങൾ, ക്ഷേത്രാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങൾ എന്നിവയെ പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുവാൻ ബെൽ ബട്ടൺ അമർത്തുക.